എവിടേക്കെങ്കിലും ഇവനെ പൊക്കിയുടെന്നും തനിക്ക് തോന്നുന്നുണ്ടോ? ആരുടെയും സമനില തെറ്റുന്ന ഒന്ന് സംഭവിക്കുക എന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. ഇത് ജീവിതം വെച്ചുള്ള കളിയാ, അതാ പേടി. ഞാൻ പരമാവധി പറഞ്ഞു നോക്കി ബലിയിടണ്ടെന്ന്. പക്ഷേ ഇനി കൂടുതൽ തടഞ്ഞ അതൊരു ഭയമായിട്ട് രോഹിണിയുടെ ഉള്ളിൽ കിടക്കും. ഇതിലൊന്നും എനിക്കും വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പൊ ഏതെങ്കിലും നല്ല ജോൽസിനെ കൊണ്ട് പ്രശ്നം വെപ്പിക്കണമെന്നുണ്ട്. എനിക്ക് വേണ്ടിയിട്ടല്ല, നരേഷിന് വേണ്ടിയിട്ട്. നരേഷിന്റെ ദേഹത്ത് എന്തോ ബാധ കൂടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാ. അവനൊന്നും പറയുന്നില്ലല്ലേ? ഇല്ല. ഇനി വിദുരസുരെ നരേട്ടൻ എവിടെങ്കിലും വെച്ച് കണ്ടു കാണുമോ? അങ്ങനെ കാണാൻ വഴിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? അവൻ മരിച്ചു എന്ന് ഉറപ്പുള്ളതുകൊണ്ടാ ഞാൻ അവന്റെ കർമ്മങ്ങൾ ചെയ്യാൻ പോകുന്നത്. നരേട്ടനാ ഇപ്പൊ അതിനെ കൂടുതൽ എതിർക്കുന്നേ. ആരുടെ എതിർപ്പും ഞാൻ കാര്യമാക്കുന്നില്ല. അവനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് ജീവനുള്ള വിദുരസുരെ ആയിരിക്കില്ല, അവന്റെ ആത്മാവ് തന്നെയായിരിക്കും. ഇനി ആ ആത്മാവാണോ നരന്റെ മേത്ത് കയറിയിരിക്കുന്നത്? അതും പറയാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കും കർമ്മം ചെയ്യണ്ടെന്ന് പറയുന്നത്. നാളെ ഇത് ചെയ്തു കഴിഞ്ഞാ പിന്നെ വിദുരസുര ആരും കാണില്ലല്ലോ. അതിന് ശേഷം കണ്ട അവൻ മരിച്ചിലും തന്നെ ഞങ്ങൾ വിധി എഴുതും. ആരെന്ത് വിധി എഴുതിയാലും ശരി, അവനെ കൊന്നത് ഞാനാണെങ്കിൽ അവൻ മരിച്ചിട്ടുണ്ട്, അതിൽ മാറ്റമൊന്നുമില്ല. രോഹിണിയും ലീനയും ഒക്കെ സ്കൂളിൽ വന്നതിൽ പിന്നെ മൊത്തത്തിലൊരു ഡിസിപ്ലിൻ വന്നിട്ടുണ്ട്. എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയൊക്കെയുണ്ട്. എല്ലാവർക്കും നല്ല അഭിപ്രായമാ. ആത്മാർത്ഥതയുള്ള കുട്ടികളല്ലേ, അതിന്റെ റിസൾട്ട് ഉണ്ടാകും. അമ്മേ, നാളെയാണ് ബലി. ജീവിച്ചിരിക്കുന്ന ആൾക്ക് ബലി ഇടുക എന്നൊക്കെ പറഞ്ഞാൽ പ്രശ്നമാണ്. രോഹിണി ഉറച്ചു നിൽക്കുക, നാളെ മോളേം കൂട്ടി ആലുവിലേക്ക് പോണമെന്ന് പറഞ്ഞിരിക്കുക. അമ്മയ്ക്ക് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? അത് തടയണോ അമ്മേ? സാരമില്ല, നമുക്ക് എന്തെങ്കിലും വഴി കണ്ടെത്താം. രോഹിണിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മരിച്ചു കഴിഞ്ഞല്ലോ, അതുകൊണ്ട് ബലിയിട്ടോട്ടെ എന്നാ ശരസട പറയുന്നത്. പാവം, ആ കുട്ടിയുടെ മാനസികാവസ്ഥ അളക്കാൻ പോലും പറ്റില്ല. അപ്പോ ഇതിലിടെ നിൽക്കുന്ന എന്റെ കാര്യോ? പൊകഞ്ഞോണ്ടിരിക്കുക ഞാൻ. എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല. എങ്ങനെ ഈ സാഹചര്യത്തെ നേരിടണമെന്ന് എനിക്കൊരു നിശ്ചയമില്ല. ഉറങ്ങിയിട്ടില്ല അമ്മ ഇത്രയും ദിവസം. ആഹാരത്തിന് മുന്നിലിരിക്കുമ്പോ ഒന്നും ഇറങ്ങുന്നില്ല. ഭക്ഷണത്തോട് വെറുപ്പ് കാണിക്കുമ്പോ എല്ലാരും ചോദിക്കുക, ഞാൻ എന്ത് മറുപടി പറയും? എനിക്കൊന്നും അറിഞ്ഞൂടാ. മൊത്തത്തിൽ എല്ലാം കൈവിട്ടു പോയിരിക്കുക. വേറൊരുത്തനുണ്ടല്ലോ വിദുരസുര, അവനെ പോലെ അഭിനയം വശമായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇവിടെ അതല്ലല്ലോ. സങ്കടം ഉള്ളിലുണ്ടെങ്കിൽ അതെന്റെ മുഖത്ത് വരും. ശരിക്കും പാടുപെടുക അമ്മേ, എല്ലാം ഒന്ന് നേരെയാവണേന്ന് സകല ദൈവങ്ങളോടും പ്രാർത്ഥിക്കുക. ചേച്ചി വിഷമിക്കാതെ, ഒക്കെ ശരിയായി വരും.
എവിടെയായിരുന്നു ഇത്രയും നേരം? അത് ഇവിടെ ഇരുന്നപ്പോ ശ്വാസം മുട്ടി, അതുകൊണ്ട് പുറത്തോട്ടിറങ്ങിയതാ. എന്നെ എന്തിനാ നരേട്ടനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? അവിടെ നിൽക്കുന്നതിനേക്കാളും മനസ്സമാധാനം ഇവിടെയാണെന്ന് കരുതിയിട്ടല്ലേ? പിന്നെ ഇപ്പൊ ഇവിടെ എന്താ പ്രശ്നം? ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറയണം നര. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആരും വേദനിക്കാൻ പാടില്ല, നിങ്ങൾ ആരുടെയും കണ്ണു നനയാൻ പാടില്ല, എനിക്ക് അത്രേ ഉള്ളൂ. നമ്മളെല്ലാം കരയിച്ചുകൊണ്ടിരുന്നവന് നാളെ ബലിയിടും, അതോടെ എല്ലാം ശാന്തമാകുമെന്നാ വിശ്വാസം. ബലിയിടാൻ തന്നെ തീരുമാനിച്ചല്ലേ? ആ, രാവിലെ 6 മണിക്ക് തന്നെ പോണം, 8:30 കർമ്മങ്ങൾ നടത്തണമെന്നാ ജ്യോത്സ്യം പറഞ്ഞത്. ജീവിച്ചിരിക്കുന്നവർക്ക് ബലിയിട്ട അതിന്റെ ഫലം എന്താവുന്ന് രോഹിണി ജ്യോത്സ്യന്റെ അടുത്ത് ചോദിച്ചോ. അങ്ങനെ ചോദിക്കേണ്ട കാര്യം എന്താ? മരിച്ചവനെ ഇവിടെ ബലിയിടാൻ പോകുന്നത്? ജീവിച്ചിരിക്കുന്നവർക്ക് ബലിയിടുന്നത് ദോഷമാണ് രോഹിണി. അത് ദോഷമാണെങ്കിൽ അതിന്റെ ഫലം അനുഭവിക്കുന്നത് ആ ദുഷ്ടനല്ലേ? ശരിക്കും എന്താ നരന് പറ്റിയത്? വിദുരസുര മരിച്ചിട്ടില്ലേ രോഹിണി? ഇനി അത് മാത്രം എന്നോട് പറയരുത്. ഒരാളിന്റെ കൊലയാളിയോട് തന്നെ അയാൾ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാ സമ്മതിച്ചു തരാൻ പറ്റുമോ? തീരുമാനിച്ചുറപ്പിച്ച കർമ്മം അത് അതേപടി നടക്കും. കൊന്നത് ഞാനാ, ആ ഞാൻ തന്നെ എന്റെ മോളെ കൊണ്ട് ആ കർമ്മം ചെയ്യിക്കും, അതിൽ തർക്കമൊന്നുമില്ല. നിങ്ങൾ എന്തിനാ ഇതിനകത്ത് ഇടപെടുന്നേ? കാര്യം എന്ത് കാര്യം? പറഞ്ഞ മനസ്സിലാവില്ല, എരിഞ്ഞോണ്ടിരിക്കാൻ. ഞാൻ വിദുരസുര ആൾക്കാരെ ട്രാപ്പിലാക്കാൻ മിടുക്കനാ. അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എല്ലാവരും അവനെ ഭയക്കണം. എന്താ നരേട്ടനെ അവൻ ഏതെങ്കിലും രീതിയിൽ തളച്ചോ? കുടിക്കോ? എനിക്കൊന്നും പറയാനില്ല. പക്ഷെ നാളെ ഇടുന്ന ബലി മരിച്ചയാൾക്ക് വേണ്ടിയല്ല, ജീവിച്ചിരിക്കുന്ന ആൾക്ക് വേണ്ടിയാ. ജീവിച്ചിരിക്കുന്ന ആൾക്ക് ബലി, ആർക്കുണ്ടാവും ഇതേപോലുള്ള ഭാഗ്യങ്ങൾ? സ്വന്തം കുഞ്ഞ് അന്യനായ ഒരാളെ അച്ഛാന്ന് വിളിക്കുന്നു, ഇപ്പൊ ജീവിച്ചിരിക്കുന്ന എനിക്ക് ബലിയിടാനും പോകുന്നു. ഇനി ഇതുപോലുള്ള എന്തെല്ലാം ചടങ്ങ് കാണേണ്ടി വരും, എന്തിനൊക്കെ സാക്ഷിയാകേണ്ടി വരും? അതിനു മാത്രം പാവങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, മുൻജന്മത്തിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു വേണമെങ്കിൽ രക്ഷപ്പെടാം. എന്നാലും എന്തിനു വേണമല്ലോ ഒരു സൊല്യൂഷൻ? ഗാന്ധാര്യം എന്നരനൊക്കെ ഉണ്ടല്ലോ, പിന്നെ അത് നടക്കില്ല ശരത്തെ. അല്ല, ഇപ്പൊ വീതിരസുരയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഈ പേക്കുത്തൊക്കെ, അതിന്റെ പൊരുൾ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഞാനെന്ന് പറയുന്ന ഒരാളില്ല, അവൻ തന്നെയാണ് ലച്ചുമോളുടെ അച്ഛനെ ഇരിക്കട്ടെ. എങ്കിൽ ഇങ്ങനൊരു ചടങ്ങ് നടത്തുന്നത് തെറ്റല്ലേ ക്യാപ്റ്റ? ജീവിച്ചിരുന്നപ്പോ ആർക്ക് സ്വസ്ഥത കൊടുക്കാതിരുന്ന ഒരു മഹാബാബിയുടെ ആത്മാവിനെ അടക്കേണ്ട കാര്യമുണ്ടോ? അത് തന്നെയാണ് ഗാന്ധാര്യമേ നരനൊക്കെ പറയാൻ പോകുന്നതും. എനിക്ക് കർമ്മം നടക്കണം തന്നെയാ, അതിന്റെ ഫലം എന്താണെന്ന് അറിയാലോ. നീ ഒന്ന് ചുമ്മാ ഇരിച്ചരത്തെ, കർമ്മം ചെയ്താലും അവരെ സങ്കല്പിച്ചു തന്നെയാ ചെയ്യുക, അതുകൊണ്ട് നിനക്കൊന്നും സംഭവിക്കാനും പോകുന്നില്ല. രോഹിണി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഭർത്താവും ഒന്നിച്ച് ഒരു ദിവസം കഴിഞ്ഞാ പിന്നെ ആ സ്ഥാനത്ത് മറ്റൊരാളെ സങ്കല്പിക്കാൻ കഴിയില്ല എന്ന്. എന്നിട്ട് പിന്നെ അവൾക്ക് എങ്ങനെ അതിന് കഴിഞ്ഞു? ശരത്തെ, കഥകളൊക്കെ അറിഞ്ഞിട്ട് നീ ഇങ്ങനെ സംസാരിക്കരുത്. അവൾ മറ്റൊരു വിവാഹം കഴിച്ചത് നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. രോഹിണിയെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്, അവളോളം നന്മയുള്ള ഒരു പെണ്ണ് വേറെ ഉണ്ടാവില്ല. നീ ഒരുമാതിരി വിരളി പിടിച്ച അവസ്ഥയല്ല, നമുക്കൊരു സൈക്കാട്രിസ്റ്റിനെ പോയി കണ്ടാലോ? അയാള് എനിക്കെന്റെ ഭാര്യയും കുഞ്ഞിനെ തിരിച്ചു തരുമോ? മനസ്സ് ശാന്തമാക്കാൻ വേണ്ടി പല വിദ്യകളും പറഞ്ഞു തരും, അതൊന്നും പക്ഷെ എന്നെ സ്വാധീനിക്കില്ല. വിശക്കുന്നതിനും അത് മാറണമെങ്കിൽ ഭക്ഷണം കഴിക്കണം.
എങ്ങനെ കഴിഞ്ഞതാ ഞങ്ങള്? ചെന്നു കയറിയത് എല്ലാ അർത്ഥത്തിലും നല്ലൊരു കുടുംബത്തിലാ. ഏത് കോണിൽ നിന്ന് നോക്കിയാലും ആർക്കും കുറ്റം പറയാൻ പറ്റാത്തൊരു ഭാര്യ. വീട് സ്വർഗമാണെന്ന് കരുതുമ്പോഴാണ് ദൈവങ്ങളൊന്ന് കണ്ണടയ്ക്കുന്നത്. പിന്നെ നരകയാതന് തന്നെ ഫലം. കണ്ടില്ലേ, ഹൃദയത്തിൽ കുടിയിരുത്തിയിരിക്കുന്ന ഭർത്താവിന് ബലിയിടാൻ പോകുന്ന ഭാര്യയും മോളും. മോനെ, നിനക്കല്ലടാ അവര് ബലിയിടുന്നത്. ആയിക്കോട്ടെ, വേറൊരാളെ കല്യാണം കഴിച്ചപ്പോ തന്നെ എനിക്ക് ബലിയിട്ട് കഴിഞ്ഞല്ലോ. അച്ഛൻ ദുഷ്ടനല്ലേ, പിന്നെന്തിനാ അച്ഛനെ ബലിയിടുന്നേ? അത് മോളുടെ നന്മയ്ക്ക് വേണ്ടിയാ മോളെ. അല്ലെങ്കിൽ ആ ദുരാത്മാവ് മോളെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. കഴിഞ്ഞൊരു ദിവസം മോളാ മരിച്ചുപോയ ആളെ കണ്ടതല്ലേ? ആ, ജീവനുള്ളതുപോലെയാ കണ്ടത്. ആ, അതുപോലെ ഇനിയും കാണും. അതുണ്ടാവാതിരിക്കാനാ ഇത്തരം കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത പിന്നെ കാണത്തില്ലേ? കാണത്തില്ലെന്നാ പറയുന്നേ. എനിക്ക് പേടിയാവുന്നു അമ്മേ. മോൾ എന്തിനാ പേടിക്കുന്നെ? അമ്മയും അച്ഛനും ഒക്കെ അരികിൽ കാണുമല്ലോ. ആത്മാവ് നമ്മളെ കൊല്ലും അമ്മേ. കൊല്ലുകയൊന്നുമില്ല, അത് വെറുതെ പേടിപ്പിക്കുകയേ ഉള്ളൂ. മോൾ പേടിക്കണ്ട, പേടിപ്പിക്കുന്നവനെ അമ്മ കൊന്നില്ലേ. ഇനി ഈ കർമ്മങ്ങൾ കൂടി ചെയ്തു കഴിയുമ്പോ അവൻ പിന്നെ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ഏതെങ്കിലും നരകത്തിൽ പോയി കിടന്ന് ചെയ്തതിനൊക്കെ അനുഭവിക്കും. മോള് വാ. ഓരോരോ ജ്യോത്സ്യന്മാർ ഓരോന്ന് പറയും, അതിനൊപ്പം നിൽക്കാൻ ഇവിടെ കുറെ ആൾക്കാരും. സത്യത്തിൽ ബലിയുടെ ആവശ്യമുണ്ടോ? അതുകൊണ്ട് ആർക്കും നഷ്ടമൊന്നും ഇല്ലല്ലോ. എന്തോ, ഇതൊന്നും വേണ്ടായിരുന്നു. ഈ ബലിയുടെ കാര്യം പറഞ്ഞപ്പോ മുതല് നരേട്ടൻ അസ്വസ്ഥനായിരുന്നല്ലോ. അവൻ അത്രയ്ക്ക് കൊള്ളരുതാത്തവനായിരുന്നു. നാട് നീള ഭാര്യമാരും അതിൽ പലർക്കും കുട്ടികളും. ബലിയിടാനാണെങ്കിൽ അവരൊക്കെ ഇടണ്ടേ? അവരിൽ പലർക്കും വിദുരസുരം മരിച്ചോന്ന് പോലും അറിഞ്ഞൂടാ. ജോൽസ്യൻ പറഞ്ഞു, രോഹിണി ചേച്ചിയും മോളും അതനുസരിച്ചു. അതിലിത്ര വലിയ തെറ്റൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് നിങ്ങളെ എങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അറിഞ്ഞൂടാ. ഇതിനകത്ത് എന്താ മനസ്സിലാക്കാനുള്ളത്? മരിച്ചവൻ അതിനുശേഷവും ശല്യം ചെയ്യാതിരിക്കാൻ ആ നീച ആത്മാവിനെ അടക്കാൻ ശ്രമിക്കുന്നു. എന്തായാലും അവനെ ലച്ചുമോളും പലരും കണ്ടു എന്നുള്ളത് സത്യമാണല്ലോ. ഇനിയോ മരിച്ചിട്ടില്ലെങ്കിലോ? അങ്ങനെ സംശയിക്കേണ്ടത് നമ്മൾ ആരുമല്ല, രോഹിണി ചേച്ചിയാ. ആ രോഹിണി ചേച്ചിക്ക് ഒരു സംശയവുമില്ല. കൊന്നത് അവരാണെങ്കിൽ അവർക്ക് ഉറപ്പുണ്ട് അവ മരിച്ചു എന്ന്. അപ്പൊ നമ്മൾ തർക്കിക്കേണ്ട കാര്യം എന്താ? ഇതൊന്നും ശരിയല്ല, അത്ര എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ എങ്ങും തൊടാതെ സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് പറയണം, കേൾക്കുന്നവർക്ക് അത് മനസ്സിലാവണം. അപ്പൊ നരേട്ടന്റെ വാദം ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ പറ്റും. ഞാനൊന്നും പറയുന്നില്ല, നിങ്ങളായി നിങ്ങളൊക്കെ പാടായി.
എന്റെ ബലി അത് നേരിട്ട് കാണണം എനിക്ക്. അത് നടക്കില്ലടാ. രോഹിണി സംബന്ധിച്ചിടത്തോളം ഞാൻ മരിച്ചില്ല ക്യാപ്റ്റൻ. നീ അത് വിട്. ആ കർമ്മം മുടക്കണമെന്ന് നിന്നെപ്പോലെ ആഗ്രഹമുള്ളവര് രോഹിണിക്ക് ചുറ്റുമുണ്ട്. അവര് വേണ്ടത് ചെയ്തോളൂ. നീ ഇറങ്ങി നടന്നതാ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. പിന്നെ ആ ഭീരനെ ഭയപ്പെടുത്തുകയും ചെയ്തു. അതോടെ നീ അവർക്ക് അലഞ്ഞു തിരിയുന്ന ഒരു ആത്മാവായി. ഞാൻ പലതവണ പറഞ്ഞതാ ഒഴിഞ്ഞു പോവാന്ന്. ആത്മാക്കളെ ഒഴിപ്പിക്കുന്ന പോലെയാ നിന്റെയും കാര്യം. പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. നീ നാട്ടിൽ നിന്ന് പോയാല് പലർക്കും ശാന്തിയും സമാധാനവും കിട്ടും. നമുക്ക് ഇരുട്ടിൽ നിന്ന് നടന്നാലോ? ഞാനില്ല നിന്റെ ഭ്രാന്ത് കേൾക്കാൻ. ക്യാപ്റ്റൻ എന്നെ ശരിക്കും മടുത്തു തുടങ്ങിയോ? പിന്നെ ഈ രീതിയിലാണ് നിന്റെ പോക്കക്ക് മടുക്കത്തില്ലേ? ആശ്രമ ജീവിതം ആഗ്രഹിച്ച് നടക്കുന്നവനാ ഞാൻ. അങ്ങനെയുള്ള എനിക്ക് ഇതൊന്നും അത്ര ദഹിക്കുന്ന കാര്യങ്ങളല്ല. നീ നോക്കോ, ഒരു ദിവസം ഞാനൊരു പോക്കങ്ങ് പോവും. ഞാൻ പറയുന്ന രീതിയിലേക്ക് നീ വന്നില്ലെങ്കിൽ. ഇനി ആകെ എനിക്ക് മിണ്ടാനും പറയാനുള്ളത് ക്യാപ്റ്റനാ. നിങ്ങളും കൂടി വിട്ടുപോയ പിന്നെ നേരെ കടലിലേക്ക് ഞാനങ്ങ് നടക്കും. അതിനുശേഷം രോഹിണിക്കും മോൾക്കും ജീവിച്ചിരിക്കുന്നതിന് ബലിയിടണ്ടല്ലോ. എന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയെങ്കിലും നിങ്ങൾ അറിയണം, മനസ്സിലാക്കണം. തമശി എനിക്കൊരു ചായ. അവര് പുറപ്പെടാൻ പോവാ. രോഹിണി മോളും ജ്യോത്സ്യ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിലാ ബലിയിടാൻ പോകുന്നത്. അതിന് നീ എന്തിനാ കിടന്നെങ്കിലും ഉരുകുന്നത്? പേറ്റുനോവ് നിന്റെ ഭാര്യക്കല്ലയോ, അതിനുള്ള സമയം ഒന്നും ആയിട്ടില്ലല്ലോ. പിന്നെ നീ കടന്ന് എപ്രാണം പഠിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ജീവിച്ചിരിക്കുമ്പോ ആർക്ക് സ്വസ്ഥത കൊടുക്കാത്ത ഒരു തന്നെ ആത്മാവിനെ അടക്കേണ്ട കാര്യം എന്താ? ശരിക്കും നീ ആരാ? എന്റെ മോന്റെ കൊലയാളിയല്ലേ? എന്നിട്ടും നിന്നോട് ഞങ്ങൾ ക്ഷമിച്ചില്ലായോ? നീ കൊന്ന എന്റെ ജോൺ മോന് പകരക്കാരനായി നിന്നെ ഞങ്ങൾ കരുതിയില്ലേ? അതാടാ നല്ല മനുഷ്യരുടെ ഗുണം. വിദുരസുര സാത്താനായിരുന്നു, ഇപ്പൊ അവൻ മരിച്ചു കഴിഞ്ഞു. ഇനി എന്തിനാടാ അവനോട് പകയും വിദ്വേഷവും ഒക്കെ? അമ്മച്ചി ആദ്യം അതിനെ എതിർത്തതാണല്ലോ. അതൊക്കെ ശരിയാ. പിന്നെ പള്ളി പോയപ്പോ അച്ഛൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ചില ഉപദേശങ്ങളൊക്കെ തന്നു. അതിന്റെ വെളിച്ചത്തിലാ ഞാൻ സംസാരിക്കുന്നത്. അല്ല, അവന്റെ ആത്മാവിനെ അടക്കിയെന്ന് കരുതി ഇവിടെ ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. ഇനി നീ മോടക്കൊന്നും പറയണ്ട, കൂടെ വരണേം വാ. ഏ, ഞാനില്ല, നിങ്ങളെ ഉടക്കി പോയിട്ട് വന്നാ മതി. കർമ്മങ്ങൾ ചെയ്യാൻ പോവാണോ? അതെ. എങ്കിലത് വേണ്ട. ഇന്നലെ ഞാൻ വിശദമായിട്ട് ഒരു ജ്യോത്സ്യനെ കൊണ്ട് നോക്കിച്ചു. അയാൾക്ക് അവിടെ നിർത്തിയിട്ട് പറഞ്ഞു, അച്ഛനെ ഭയക്കുന്ന മക്കൾ കർമ്മം ചെയ്താൽ
അത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമേ ചെയ്യൂന്ന്. ഒരാൾ പറയുന്നത് കൊണ്ട് മാത്രമായില്ലല്ലോ, ഏറ്റുമാനൂരുള്ള രണ്ട് പ്രഗത്ഭരായ ജ്യോത്സ്യരെ കൂടി ഞാൻ കണ്ടു. അവരും അതേ അഭിപ്രായം തന്നെയാ പറഞ്ഞത്. അപ്പോ ഞങ്ങളുടെ കുടുംബ ജ്യോത്സ്യം പറഞ്ഞത് തെറ്റാണെന്നാണോ? അത് ഒരാളല്ലേ, ഇതിപ്പോ മൂന്നുപേര് പറഞ്ഞില്ലേ? പ്രയോജനമില്ലാത്ത കർമ്മങ്ങൾ ചെയ്തിട്ട് എന്താ മോളെ കാര്യം? എന്നാ പിന്നെ അത് വേണ്ട മോളെ, ഇതേ പറ്റി അറിഞ്ഞപ്പോ മുതൽ തർക്കങ്ങളല്ലേ. ഇനിയിപ്പൊ മനസ്സില്ല, മനസ്സോടെ ബലി ഇടണ്ട. എന്താ പിന്നെ പോണ്ടടോ? വേറൊന്നിനും വേണ്ടിയല്ല, ജീവിച്ചിരുന്നപ്പോ അവൻ എല്ലാവർക്കും ശല്യമായിരുന്നു, ഇനി മരണശേഷവും അത് തുടരാൻ പാടില്ല. അറിയാലോ, മോളും കണ്ടു കഴിഞ്ഞു അവനെ. കർമ്മങ്ങൾ ചെയ്യുന്നത് ചെയ്യാത്തതിനേക്കാൾ തലവേദന ഉണ്ടാക്കിയാലോ? അങ്ങനെ ഉണ്ടാവുന്ന ജ്യോത്സ്യ പ്രവചനം എങ്കിൽ ഞാൻ പോകുന്നില്ല. വാ മോളെ. ആരുടെയും ജീവിതം തകർക്കില്ല, പത്തുപത് വയസ്സുവരെ ജീവിതം ഉണ്ടായിരുന്നുള്ളൂ, അതിനുശേഷം ഇരുട്ടായിരുന്നു. നിന്റെ കെട്ടിയോളൊരു സർക്കിൾ ഇൻസ്പെക്ടറാ, ഇപ്പോഴത്തെ നിന്റെ പോക്കിൽ അവക്ക് സംശയമുണ്ട്. രോഹിണി വേണ്ട, എനിക്കെന്റെ മോളെങ്കിലും കിട്ടൂ, അതിനെങ്കിലുമുള്ള ഭാഗ്യം ഉണ്ടാവോ?